ഈ യോഗത്തിൻ്റെ അധ്യക്ഷ പദവി അലങ്കരിക്കുന്ന അഭിവന്ദ്യനായ ഡോക്ടർ ജോസഫ് മാർ ജുവനാസസ് ത്രിവേണി അനുഗ്രഹമായ ഈ ചടങ്ങിൽ മുഖ്യ പ്രഭാഷണം നടത്തുന്ന കേരളത്തിൻ്റെ ആദരണീയ ഇൻസ്പെക്ടർ ജനറൽ ഡോക്ടർ പി സന്ധ്യ അവർ ഈ യോഗത്തിന് ആശംസ അർപ്പിക്കുന്ന ഒന്നിയ പി എസ് സൗമ്യൻ കോർസ്കോപ്പ് അച്ഛൻ ഡോക്ടർ അലസ് പോൾ ശ്രീ കെ ജെ സെബാസ്റ്റ്യൻ ഹോസ്പിറ്റൽ മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളായ ശ്രീ വർഗീസ് തോമസ് ശ്രീ എൻ ടി വർഗീസ് ഡോക്ടർ പി കെ കുരുള്ള ഹോസ്പിറ്റലിലെ ബഹുമാനപ്പെട്ട ഡോക്ടേഴ്സ് സ്റ്റാഫംഗങ്ങൾ സ്റ്റുഡൻസ് മാതാപിതാക്കളെ പരിമല സെൻറ്റ് ഗ്രിഗോറിയോസ് മിഷൻ ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് അതിൻ്റെ ഏറ്റവും അഭിമാനപരമായ ഒരു പ്രൊജക്റ്റാണ് സെൻറ്റ് ഗ്രിഗോറിയോസ് ഡി അഡിക്ഷൻ സെൻ്റർ. 1999 ഈ പ്രസ്ഥാനം ഇവിടെ തുടങ്ങുമ്പോൾ മധ്യ തിരുവിതാംകൂറിൽ ആദ്യമായിട്ടാണ് അന്ന് ഒരു ലഘു ചികിത്സാ കേന്ദ്രം തുടങ്ങിയത്. ആ സമയത്ത് പല വെല്ലുവിളികൾ നേരിടേണ്ടി വന്നു. പ്രത്യേകിച്ച് ഒരു ഹോസ്പിറ്റൽ അന്തരീക്ഷത്തിൽ ഒരു ലഹരി ചികിത്സാ കേന്ദ്രം തുടങ്ങുമ്പോൾ ഉണ്ടാകുന്ന പ്രായോഗിക ബുദ്ധിമുട്ടുകൾ, അങ്ങനെയുള്ള പല കാര്യങ്ങളുണ്ടായിരുന്നു. എന്നാൽ അന്നത്തെ കാതോലിക്ക ബാബയായിരുന്ന പരിശുദ്ധ മാത്യൂസ് ദിയൻ കാതോലിക്ക ബാബയുടെ അനുഗ്രഹ ആശംസകളോടുകൂടി തുടങ്ങിയ പ്രസ്ഥാനം ഇന്ന് ദൈവകൃപയാൽ കേരളത്തിലെ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ഒരു ലഹരിചികിത്സാ കേന്ദ്രമായിട്ട് വളർന്നു കഴിഞ്ഞു എന്നുള്ളത് ഈ സമയത്ത് സന്തോഷത്തോടുകൂടി പറയുവാൻ ആഗ്രഹിക്കുകയാണ്. പ്രത്യേകിച്ച് ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് എൻവയോൺമെൻറ്റിൻ്റെ അംഗീകാരത്തോടുകൂടി ഈ സെൻ്റർ തുടർന്ന് പ്രവർത്തിക്കുവാൻ സാധിക്കുന്നു എന്നുള്ളതും സന്തോഷകരമായ കാര്യം തന്നെയാണ്. പരിമലയിലെ ഈ കഴിഞ്ഞ 4 വർഷത്തിന് മുമ്പ് തുടങ്ങിയ കോളേജ് ഓഫ് സോഷ്യൽ സയൻസ്, അതും പ്രത്യേകിച്ച് MSW BSCMLT കോഴ്സുകളുടെ ആ 2 കോഴ്സുകളാണ് ഈ കോളേജിൽ പ്രവർത്തിക്കുന്നത്. സഭയ്ക്കും സമൂഹത്തിനും അഭിമാനകരമായ 2 പ്രൊജക്റ്റായിട്ട് 2 കോളേജുകളായിട്ട് അത് പ്രവർത്തിക്കുന്നുണ്ട്. ഇതിൻ്റെ സംയുക്ത ആഭിമുഖ്യത്തിൽ പ്രത്യേകിച്ച് ഇന്ന് ഈ ലഹരി ചികിത്സാ കേന്ദ്രത്തിൻ്റെ 10ാം വാർഷികത്തിൻ്റെ ഈ 1 വർഷം നീണ്ടു നിൽക്കുന്ന ആഘോഷ പരിപാടികളുടെ ഭാഗമായിട്ടാണ് ഇന്ന് ഈ സെമിനാർ ഇവിടെ നടത്തുന്നത്. ഇന്നത്തെ ഈ സെമിനാർ പ്രത്യേകിച്ച് മദ്യപാന രംഗത്ത് മദ്യപാനത്തിന് അടിമകളായിട്ടുള്ളവർക്ക് എങ്ങനെ അവരെ രക്ഷപ്പെടുത്താം എന്നുള്ളതിൽ പ്രത്യേകിച്ച് സ്ത്രീകളുടെ പങ്ക് എന്നുള്ളതാണ് ഇന്ന് പ്രധാന വിഷയമാക്കി ഇന്നിവിടെ ഈ പ്രധാനപ്പെട്ട ഈ ചടങ്ങ് നടക്കുന്നത്. കഴിഞ്ഞ ദിവസം ന്യൂ ഇന്ത്യ എക്സ്പ്രസ്സിലെ അതിൻ്റെ എഡിറ്റോറിയൽ ഒരു ചെറിയ ലേഖനമുണ്ടായിരുന്നു, വളരെ ഷോർട്ടായിരുന്നു. പക്ഷേ അതിൻ്റെ എഡിറ്റോറിയൽ അതിൻ്റെ പ്രധാനപ്പെട്ട ഹെഡിങ് ഇത് തന്നെയായിരുന്നു, ലിക്കർ ബിഹൈൻഡ് പ്രീമച്ചർ ഡെത്ത് ഓഫ് 3 ആർട്ടിസ്റ്റ്. കഴിഞ്ഞ ദിവസം ന്യൂ ഇന്ത്യ എക്സ്പ്രസ്സിൽ വന്ന ഒരു എഡിറ്റോറിയലായിരുന്നു അത്, ലിക്കർ ബിഹൈൻഡ് ദി പ്രീമച്ചർ ഡെത്ത്സ് ഓഫ് 3 ആർട്ടിസ്റ്റ്. ഞാൻ പേരെടുത്ത് പറയുന്നില്ല. കഴിഞ്ഞ 2 മാസമായിട്ട് കേരളത്തിലെ മലയാളികൾക്ക് അഭിമാനകരമായിരുന്ന 3 കലാകാരന്മാരെയാണ് നമുക്ക് നഷ്ടപ്പെട്ടത്. ആ നഷ്ടപ്പെട്ടതിൻ്റെ പിന്നിലെ കാര്യമാണ് ആ ഹെഡിങ്ങിലൂടെ പറയുന്നത്. ഞാൻ അവരുടെ പേരെടുത്ത് പറയുന്നില്ല. പക്ഷേ സർഗശക്തി കൊണ്ടും എല്ലാം കൊണ്ടും സമൂഹത്തിനും എല്ലാ കലകൾക്കും പ്രത്യേകിച്ച് അവരുടെ കഴിവ് അങ്ങേറ്റം ഉയർത്തിയ 3 മഹത് വ്യക്തികൾ നമുക്ക് നഷ്ടമായതിൻ്റെ പിന്നിലെ കാര്യം അവരോട് പറയുന്നുണ്ട്. ഇന്ന് സമൂഹത്തിൽ വളരെയധികം കാർന്നിരുന്ന ലഹരി, അതിൻ്റെ പ്രത്യേകിച്ച് മദ്യപാനവും മയക്കുമരുന്നുകളും അത് രോഗമാണെന്നും അതിനെ ചികിത്സിച്ച് ഭേദമാക്കാവുന്നും ബോധവൽക്കരണത്തിലൂടെ തന്നെ മാറ്റിയെടുക്കാവുന്നതും ഒക്കെ സമൂഹത്തെ ബോധവൽക്കരിക്കേണ്ട കടമ നമുക്ക് ഓരോരുത്തർക്കുമുണ്ട്. ഞാൻ ആ സബ്ജക്റ്റിലേക്ക് കടക്കുന്നില്ല. പ്രത്യേകിച്ച് ഇന്ന് ഈ ചടങ്ങിൻ്റെ മുഖ്യ പ്രഭാഷകയായിട്ട് പ്രത്യേകിച്ച് അതിനെ
നമ്മളെ തിരഞ്ഞെടുത്തിരിക്കുന്ന കേരള പോലീസിലെ ഐ ജി ഇൻസ്പെക്ടർ ജനറൽ ഡോക്ടർ ബി സന്ധ്യ അവർ എല്ലാം കൊണ്ടും അതിനെ പ്രഗത്ഭയായ ഒരു വനിതയാണെന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. പ്രത്യേകിച്ച് ആശ ശ്രമണിയിൽ പറഞ്ഞതുപോലെ സാഹിത്യത്തിൽ മാത്രമല്ല ചിത്രകലയിലും മാഡത്തിൻ്റെ ഒരു ചിത്രകലാ പ്രദർശനം തൃശ്ശൂരിൽ വെച്ച് നടന്നപ്പോഴെ ബഹുമാനപ്പെട്ട എൻ്റെ ആത്മ സുഹൃത്ത് വർഗീസ് തോമസ് പറഞ്ഞു അവിടെ പോയി അത് കാണണമെന്ന്. സമയക്രമം കൊണ്ട് സാധിച്ചില്ല. അങ്ങനെ ഐ ജി ബി സന്ധ്യയെ സംബന്ധിച്ച് ഒരു പോലീസ് ഓഫീസർ എന്ന നിലയിലേക്കാൾ ഉപരിയായിട്ട് വിവിധ കഴിവുകൾ ഈശ്വരൻ കൊടുത്തത് അത് സമൂഹത്തിന് വേണ്ടി വിനിയോഗിക്കുന്നു. അതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നത് മന്ത്രിമാർക്ക് പോലും ഇത്ര ബിസിയുണ്ടെന്നറിയില്ല. അത്രമാത്രം പ്രഗത്ഭയായ ഒരു വനിത, ഇത്രമാത്രം ഇങ്ങനെയുള്ള പ്രോഗ്രാമുകളിൽ അത് കളയാതെ പക്ഷേ സമൂഹത്തിന് പ്രയോജനമാക്കുന്ന രീതിയിൽ അത് ഉപയോഗിക്കുന്നു എന്നുള്ളതിൽ സമൂഹത്തിന് വളരെയധികം പ്രയോജനം ചെയ്യും. നമുക്ക് ഏവർക്കും അഭിമാനമേറെ കാര്യം തന്നെയാണ്. പ്രത്യേകിച്ച് ഈ നമ്മുടെ പരിമല ഈ ഹോസ്പിറ്റലിൻ്റെ ലഹരി ചികിത്സാ കേന്ദ്രത്തിൻ്റെയും കോളേജ് ഓഫ് സോഷ്യൽ സയൻസിൻ്റെ ആഭിമുഖ്യം നടക്കുന്ന ഈ സെമിനാറിലേക്ക് വന്ന് ഇതിനെ മുഖ്യ പ്രഭാഷണം നടത്താൻ അതിനെ സംബന്ധിച്ച ഐ ജി ബി സന്ധ്യയോടുള്ള നമ്മുടെ എല്ലാവരുടെയും സന്തോഷം രേഖപ്പെടുത്തുന്നതോടൊപ്പം തന്നെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തു. നമുക്ക് അതുപോലെ ഇന്ന് ആദരിക്കേണ്ട ഒരു മഹൽ വ്യക്തിയാണ് അഭിമന്യ ഡോക്ടർ ജോസഫ് മാർ ദിവ്യനാശിസ് തിരുമേനി. രണ്ട് കാര്യത്തിലാണ് തിരുമേനിയെ നമുക്ക് ആദരിക്കേണ്ടത്. ഒന്ന്, ആദ്യമായിട്ട് മലങ്കര സഭയിൽ അദ്ദേഹം എത്രാപോലത്തെ അതിനുശേഷം ആദ്യമായിട്ടാണ് ഇന്ന് പരിമല ഹോസ്പിറ്റൽ അദ്ദേഹം വരുന്നത്. ഹോസ്പിറ്റൽ കമ്മ്യൂണിറ്റിയുടെ പേരിലെ പ്രത്യേകമായിട്ട് സാഹചര്യത്തിനോടൊപ്പം തന്നെ തിരുമേനി യോഗത്തിൻ്റെ അധ്യക്ഷവും വഹിക്കുന്നുണ്ട്. പത്തനാപുരം സെൻറ് സ്റ്റീഫൻസ് കോളേജിലെ സുവോളജി വിഭാഗം പ്രൊഫസറായിരുന്ന ബഹുമാന അഭിമന്യ തിരുമേനി ഇന്ന് മലങ്കര സഭയുടെ അഭിമാനമായ മെത്രാപൊലിത്തയായിട്ട് മാറിയിരിക്കുകയാണ്. പ്രത്യേകിച്ച് കൽക്കട്ട ഡയോസിസിൻ്റെ ബിഷപ്പായിട്ടാണ് അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. അച്ഛനായിരിക്കുമ്പോൾ തന്നെ വളരെയധികം അടുത്ത ഒരു സാഹോദര്യ ബന്ധം പുലർത്തുവാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. പല കാര്യങ്ങളിലും തിരുമേനിയുടെ ഉപദേശവും ആശീർവാദവും പലപ്പോഴും സ്വീകരിക്കുവാൻ ഇടയായിട്ടുണ്ട്. ആ സ്നേഹം അത്രമാത്രമാണ് എനിക്ക് താങ്ങും തണലുമായിട്ടുള്ളത്. പ്രത്യേകിച്ച് അഞ്ചരമണിക്ക് തിരുമേനിക്ക് ഒട്ടാരക്കിൽ എത്തേണ്ടതായിട്ടുണ്ട്. തിരുമേനി കൃത്യസമയത്ത് തന്നെ ഇവിടെ എത്തുകയും നമ്മുടെ ഈ യോഗത്തിൽ അധ്യക്ഷം വഹിക്കുകയും ചെയ്യുന്ന അഭിനയ തിരുമേനിയെ ഹോസ്പിറ്റൽ കമ്മിറ്റി പേരില് നിങ്ങളെല്ലാവരുടെയും പേരില് പരിമല ഹോസ്പിറ്റലിലേക്കും പ്രത്യേകിച്ച് ഈ അധ്യക്ഷ പദവിയിലേക്കും പ്രത്യേകമായിട്ട് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ആശംസ അർപ്പിക്കുന്നത് വന്നിയ ഡോക്ടർ പി എസ് സൗമ്യൻ കോറപ്പിസ്കോപ്പ് അച്ഛനാണ്. ബഹുമാനപ്പെട്ട അച്ഛനെ കഴിഞ്ഞ 3 മാസമായിട്ട് നിങ്ങളെല്ലാവരും അടുത്തറിഞ്ഞിരിക്കുകയാണ്. അച്ഛനെ ഇപ്പോൾ നമ്മുടെ ഒരു വല്യപ്പച്ചനായിട്ടാണ് നമ്മൾ കാണുന്നത്. നമ്മുടെ ഹോസ്പിറ്റലിലെ സ്റ്റുഡൻസും എല്ലാവരും അത്രമാത്രമാണ് അച്ഛൻ്റെ സ്നേഹം. പക്ഷേ ആളിങ്ങനത്തെ ആളൊന്നും അല്ല കേട്ടോ. കാരണം അമേരിക്കയിൽ വെച്ച് അച്ഛൻ്റെ പ്രാഗൽഭ്യവും ഞാൻ നേരിട്ട് കണ്ടു. അതിനു മുമ്പ് വർഷങ്ങൾക്ക് മുമ്പ് വിശുദ്ധ കാതോലിക്ക ഭവനിലൂടെ സെക്രട്ടറിയായിട്ട് ഞാൻ സേവനം അനുഷ്ഠിക്കുമ്പോൾ മുതലേ അച്ഛൻ്റെ ആ വലിയതായിട്ടുള്ള പ്രാഗൽഭ്യം അദ്ദേഹത്തിൻ്റെ കഴിവും ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. അമേരിക്കയിലെ വിവിധ ദേശങ്ങൾ സ്ഥലത്ത് ചെന്നാലും ബഹുമാനപ്പെട്ട സൗമ്യലച്ചൻ്റെ ബിസിനസ് കോംപ്ലക്സ് സെൻറ്റർ അവിടെ ഇവിടെ എല്ലായിടത്തും കാണുമെന്ന് തന്നെയാണ്. അത്രമാത്രം ഒരു വലിയ മനുഷ്യനാണ്. പ്രത്യേകിച്ച് സൗമ്യലച്ചനെ സംബന്ധിച്ച് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ആദ്യകാല സേവനങ്ങൾ ആഫ്രിക്കൻ രാജ്യങ്ങളിലായിരുന്നു. നൈജീരിയയിൽ അദ്ദേഹം സേവനം തുടർന്ന് തന്നെ പത്തനംതിട്ട കാതലിക് കോളേജിലെ പ്രൊഫസറായിട്ടാണ് അതിനുശേഷമാണ് നൈജീരിയയിലേക്ക് പോയത്. ഇന്ന് അവിടുത്തെ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ഇപ്പോഴും അവിടുത്തെ